ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് നോർത്ത് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ എം ടി രമേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായി നിലവിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലം ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. മണ്ഡലത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യവും രാഷ്ട്രീയ ഘടനയുമെല്ലാം ബി ജെ പിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ക്രമാനുഗതമായി ഈ മണ്ഡലത്തിൽ ബി ജെ പി വളർച്ച പ്രാപിക്കുകയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ള പാർട്ടി, ഈ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കിയ പാർട്ടി ബി ജെ പിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു ത്രികോണ മത്സരത്തിനുള്ള ഒരു സാഹചര്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നോർത്തിലുണ്ടായത്. എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ബി ജെ പിയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയത്. ഞങ്ങൾ ആകെയുള്ള 30 വാർഡുകളിൽ 5 വാർഡുകൾ ബി ജെ പി ജയിച്ചു. 12 വാർഡുകൾ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ്. ഒരു വാർഡിൽ രണ്ടാം സ്ഥാനം പോലും നഷ്ടപ്പെട്ടത് ഒരു 7 വോട്ടുകൾക്കാണ്. ഞങ്ങളും ജയിച്ച കാൻഡിഡേറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു 20-25 വോട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കോർപ്പറേഷനിലെ ഈ മണ്ഡലത്തിലെ 18 വാർഡുകളിൽ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ജനം ബി ജെ പിയുടെ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ രണ്ട് പാർട്ടികൾക്കിടയിലുള്ള അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ബി ജെ പി ഗുണകരമാകും. വലിയ തോതിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് 100% വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്തൊക്കെയാണ് നോർത്തിലെ ജനങ്ങളോട് എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? എന്താ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഹൃദയമാണ് ഈ നോർത്ത് മണ്ഡലം. നഗരഹൃദയമാകുമ്പോഴും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. കിലോമീറ്ററോളം തീരദേശമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നുപോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരാൾ ഈ നിയോജക മണ്ഡലത്തെ തുടർച്ചയായിട്ട് പ്രതിനിധാനം ചെയ്യുകയാണ്. പക്ഷേ മണ്ഡലത്തിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഈ മണ്ഡലത്തിൽ താമസിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, കുറേ പുറംകാഴ്ചകൾ ഉണ്ടാക്കി എന്നല്ലാതെ അദ്ദേഹം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള പ്രസക്തമാണ്. ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് വിളക്കുകാലുകൾ സ്ഥാപിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഇപ്പോഴും ഒരു വിളക്ക് പോലും അവിടെ കത്തുന്നില്ല. തീരദേശത്തെ ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല. ഹാർബറിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ പ്രോപ്പർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ജീവിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഗതാഗത കുരുക്ക്. അത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വള്ളിമാടുകുന്ന് മുതൽ മാനാഞ്ചിറ വരെ റോഡ് എത്രയോ വർഷമായി നാം കേൾക്കുകയാണ്. 15 വർഷം സമയം കിട്ടിയിട്ടും ആ റോഡിനെ സംബന്ധിച്ച് ഒരു നടപടിയും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ നഗരത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ആ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നുപോലും പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ നഗരം ഒരു വലിയ പാരമ്പര്യമുള്ള ഗതകാല പ്രൗഢിയുള്ള ഒരു നഗരമാണ്. ആ നഗരത്തിൻ്റെ മേന്മയെ പ്രയോജനപ്പെടുത്താൻ എൽ ഡി എഫിനും സാധിച്ചിട്ടില്ല, യു ഡി എഫിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ബി ജെ പിയും എൻ ഡി എയും ഈ നഗരത്തിൻ്റെ പ്രതാപം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാവണം. നമ്മുടെ പഴയ പ്രൗഢിയും പാരമ്പര്യവും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാക്കണം. ഈ നഗരത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ളൊരു ജനവിധിയാണ് ഞാൻ വോട്ടർമാരോട് ചോദിക്കുന്നത്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കൺ മണ്ഡലമാണ് അവരുടെ ഈ കോഴിക്കോട് നോർത്ത് നടന്നത്. സ്കൂളിൻ്റെ വികസനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ അടിസ്ഥാന വികസനം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്? നിങ്ങൾ ഈ മണ്ഡലത്തിൽ പോയാൽ മതി. അദ്ദേഹം നിലവിലുള്ള എം എൽ എ സ്കൂളുകളുടെ വികസനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഒന്നോ രണ്ടോ സ്കൂളുകൾ അങ്ങനെ പ്രൈവറ്റ് പാർട്ടികളുടെ സഹായത്തോടുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കന്മാരോടും കൂടി ചോദിച്ചാൽ അതിൻ്റെ അനുഭവം എന്താണെന്ന് അറിയാൻ സാധിക്കും. അത് സർക്കാർ വിദ്യാലയമാണ്, സർക്കാരാണോ ആ വിദ്യാലയങ്ങൾ ഇപ്പം നിയന്ത്രിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് സജീവമായിട്ട് കോഴിക്കോട് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നൊരു വിഷയമാണ്. പക്ഷേ 100 വിദ്യാലയങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത വിദ്യാലയങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. അതൊക്കെ സർക്കാർ വിദ്യാലയങ്ങളാണ്. ആ സർക്കാർ വിദ്യാലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി എന്ത് നടപടിയാണ് ചെയ്തിട്ടുള്ളത്? പുതിയ കോഴ്സുകൾ, ഏതെങ്കിലും ഒരു പുതിയ കോഴ്സ് കോഴിക്കോടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു? പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു? അപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നോർത്ത് മണ്ഡലം നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം ഇപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് വികസനം പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്?
പിണറായി വിജയന്റെ ഗവൺമെന്റ് റോഡ് വികസനം പൂർത്തിയാക്കാൻ വേണ്ടി വലിയ തോതിൽ ശ്രമം നടത്തി എന്നുള്ളതല്ല അവകാശവാദം. എന്തേ അവകാശവാദം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാത്തത്? ഇപ്പോഴും കാരപ്പറമ്പ് ജംഗ്ഷനിൽ മണിക്കൂറുകൾ ആളുകൾ കാത്തിരിക്കണം. എന്തുകൊണ്ടാണ് ആ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് എരഞ്ഞിപ്പാലത്ത് ഒരു ഫ്ലൈഓവർ ഉണ്ടാവണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം എന്തുകൊണ്ട് പരിഗണിക്കപ്പെടാതെ പോകുന്നു? എന്തുകൊണ്ട് നടക്കാവിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല? ഇതൊക്കെയാണല്ലോ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിലൊന്നും ഒരു നടപടി സ്വീകരിക്കാൻ 15 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതികരിച്ച് സാധിച്ചിട്ടില്ല. 10 വർഷം ഈ നഗരത്തിൻ്റെ മേയറായിട്ടുള്ള ഒരാളാണ് ഈ LDF സ്ഥാനാർത്ഥി. ആ 10 വർഷം അവസരം കിട്ടിയപ്പോൾ ഒരു മേയർ എന്നുള്ള നിലക്ക് ഇത്രയും വലിയ അധികാരങ്ങൾ ഉണ്ടായിട്ട് നോർത്ത് മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു എന്ന ചോദ്യവും കൂടി തിരഞ്ഞെടുപ്പിൽ വരുമല്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നവർ ബാധ്യതയാണ്. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഈ നഗരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് നഗരവികസനത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള പണം അതും പൂർണ്ണമായിട്ടും ചെലവഴിച്ചിട്ടില്ല. അതിൻ്റെ ചെറിയ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വികസനത്തിനപ്പുറത്ത് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആളുകളോ ഈ കോർപ്പറേഷൻ്റെ നേതൃത്വം നൽകിയിട്ട ആളുകളോ അവരുടേതായിട്ടുള്ള ഒരു പുതിയ സംഭാവനയും ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തോട്ടത്തിൽ രവീന്ദ്രനാണ് പറഞ്ഞ പോലെ LDF സ്ഥാനാർത്ഥി. മുമ്പ് BJP നേതൃത്വമൊക്കെ പോയി അദ്ദേഹത്തെ കണ്ടാണ്. അദ്ദേഹം എന്തെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നോ? അല്ല, അത് അദ്ദേഹമാണല്ലോ പറയേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ BJPയിലേക്ക് BJP നേതാക്കന്മാരെ വന്ന് കണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാവരെയും സമീപിക്കുന്ന പോലെ അദ്ദേഹത്തെയും സമീപിച്ചിട്ടുണ്ട്. ധാരാളം CPMന്റെ നേതാക്കന്മാർ BJPയിൽ ചേർന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയണം എന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ CPMന്റെയും കോൺഗ്രസിൻ്റെയും പല നേതാക്കന്മാരുടെയും മനസ്സ് BJPയോടൊപ്പമാണ് എന്നുള്ളതാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാവരും BJPയിൽ തന്നെ ചേരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു പൊതുവായൊരു കാര്യം ചോദിക്കണം. കഴിഞ്ഞ ദിവസം ബാലശേഖറിൻ്റെ ഒക്കെ ഒരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായി, അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്തെങ്കിലും തിരിച്ചിട്ടുണ്ടാവും? അല്ല, അത് ഒന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ലാസ്റ്റ് തീരുമാനമെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു പേര് അവരുടെ പരിഗണനയിലുണ്ടെങ്കിൽ അവർത് പരിഗണിക്കപ്പെടാതിരിക്കില്ലല്ലോ. BJP കൊടുത്ത ലിസ്റ്റ് മാത്രമല്ലല്ലോ അംഗീകരിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് മാത്രമല്ല പരിഗണിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഏതായാലും അത്തരമൊരു പ്രശ്നങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പെർഫോമൻസിനെ ഒരു തരത്തിലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. നോർത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഹിന്ദു വോട്ടുകൾ അത്യാവശ്യം നല്ലോണം വോട്ടുകളുടെ സ്ഥലമാണ് നോർത്ത്. അപ്പോൾ ഈ ശബരിമലയൊക്കെ വീണ്ടും അവിടെ ചർച്ചയാകുമ്പോൾ അതൊക്കെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും തോന്നുന്നുണ്ട്? ശബരിമല ആളുകൾക്ക് അങ്ങനെ മറക്കാൻ സാധിക്കില്ലല്ലോ. കാരണം ശബരിമലയെ ഉയർത്തിയിട്ടുള്ള വൈകാരികമായൊരു പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ CPM ശബരിമല വിഷയത്തിൽ ഒരു യൂട്ടേൺ നടത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതെല്ലാം വീണ്ടും ആളുകൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഓർമ്മകൾ തികട്ടി വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വിശ്വാസികളുടെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോൾ കേരളത്തിലെ വിശ്വാസമൂഹം ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ഒരു മണ്ഡലമാസക്കാലം അവർക്ക് മറക്കാൻ പറ്റില്ല. മറ്റെന്ത് വിശ്വാസികൾ മറന്നാലും ആ മണ്ഡലമാസക്കാലം ശബരിമല വിശ്വാസികളായിട്ടുള്ള ആളുകളെ തെരുവിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും ക്രൂരത അവരോട് നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാസക്കാലം വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വേണ്ടി പോകുന്നില്ല. അത് വീണ്ടും ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ സ്വാഭാവികമായിട്ടും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. അത് ചർച്ച ചെയ്യപ്പെടാൻ ഞങ്ങളല്ല മുൻകൈ എടുക്കുന്നത്, മറ്റുള്ളവർ മുൻകൈ എടുക്കുകയാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടാൽ CPMന്റെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എത്ര സീറ്റാണ് ഇത്തവണ NDA പ്രതീക്ഷിക്കുന്നത്? പതിവ് പറച്ചിൽ നിന്ന് അല്ലാതെ എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പ്രവചിക്കുന്നില്ല. ഞാനിപ്പോൾ മത്സരിക്കുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തെക്കുറിച്ച് നല്ല പ്രവചനം എനിക്കുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കും.